പ്രാപ്യ വരാൻ നിബോധത വിവേകാനന്ദ സ്വാമികളുടെ പ്രശസ്തമായ ഈ ഉദ്ബോധനത്തിന്റെ അർത്ഥം മിക്കവർക്കും അറിയാം എഴുന്നേക്കൂ ഉണരൂ ലക്ഷ്യത്തിലേക്ക് എത്തും വരെ പരിശ്രമിക്കൂ എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ ഏറെ പ്രശസ്തമായ ഈ വാക്കുകളിൽ നിന്ന് തുടങ്ങട്ടെ ഇരുട്ടും നിരാശയും കൂടി കലർന്ന ഇന്ദ്രകളിൽ നിന്ന് ഒരു പുതിയ പുലരിയിലേക്ക് നാം ഉണർന്നിരിക്കുകയാണ് ഈ പുലരി എന്നത് കേരളം പിറന്ന പുലരിയാണ് കേരളപുരയുടെ ആശംസകൾ ഏവർക്കും ആദ്യമേ നേരെ ഈ പുലരി കേരളത്തെ വീണ്ടെടുക്കുന്ന ഒന്നായി മാറ്റാനാണ് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വീണ്ടും വിദ്യാലയം വിട്ടത് സൗഹൃദങ്ങളിലേക്ക് സാഹോദര്യ സ്നേഹത്തിന്റെ അതിരില്ല ലോകത്തേക്ക് നാം വന്നിരിക്കുകയാണ് കഴിഞ്ഞ കാലത്തില് മുഴുവൻ ഭയങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മെ മാറ്റിമറിച്ചിട്ടുണ്ടാകാം എങ്കിലും ഈ പുതിയ ദിവസത്തിൽ നമ്മൾ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയുമാണ് നിലകൊള്ളേണ്ടത് സ്വാമി വിവേകാനന്ദന്റെ വാചകത്തെ ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ് മഹാമാരിയുടെ കഠിന കാലങ്ങളും പരിഷ്കരണങ്ങളും കടന്നുകൊണ്ടില്ല സ്വാഭാവികമായ ജാഗ്രതയോടെയാണ് നാം പെരുമാറേണ്ടത് കൃത്യമായ ഇടവേളകളിൽ കൈകൾ ശുചിയാക്കുക എല്ലാറ്റിനും മുമ്പിലായി സ്വയം നിരീക്ഷിക്കുകയും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ പൊതു ഇടങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഹൃദയങ്ങൾ കൊണ്ട് നമുക്ക് സമൂഹത്തോട് ചേർന്ന് നിൽക്കാം അതിനുള്ള ഒരു പുലരിയാണ് കേരളപ്പിറവി ദിനമായ നവംബർ 1 എന്ന ഈ സുദിനം കൂട്ടായ്മയിലൂടെയാണ് കേരളം എല്ലാ മഹാമാരികളെയും തുരത്തിയിരിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്കൂളിലെ അധ്യാപകരും മാനേജ്മെന്റും PTA ഭാരവാഹികളും നമ്മോടൊപ്പം ഉണ്ടെന്ന കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇനിയും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മുടെ അധ്യാപകരും സ്കൂളും നമ്മോടൊപ്പം ഉണ്ടെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ വേണം നാം മുന്നോട്ട് പോകുവാൻ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് പഠനകാര്യതയും പാഠ്യതര കാര്യതയും ഈ സാഹചര്യങ്ങൾ മുഴുവൻ അനുകൂലമായി മുന്നേറുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഉദ്ദിഷ്ടിത ജാഗ്രത ചെറുത്തകറ്റിടണം നാട്ടിൽ നിന്ന മഹാവ്യാധി അറിയുവാനില്ലിനി ആരും നമ്മൾ കൊറോണ എന്ന മഹാമാരി ശങ്കയകറ്റി ചെറുത്തകറ്റിടണം നാട്ടിൽ നിന്ന മഹാവ്യാധി യാത്രകൾ മീണകൾക്കെല്ലാം ശകലം പരുതി കൽപ്പിച്ചിടൂ നമ്മൾ വൃത്തിയിൽ കരുതലോടിനിയും ഈ നാളിൽ കൂടൊരുക്കിയിടുക നമ്മൾ യാത്രകൾ മീളകൾക്കെല്ലാം ശകലം പരുതി കൽപ്പിച്ചിടൂ നമ്മൾ വൃത്തിയിൽ കരുതലോടിനിയും ഈ നാളിൽ കൂടൊരുക്കിയിടുക നമ്മൾ ഭീതിയുണ്ടെന്നാലും ആശങ്ക വേണ്ട കാര്യം കളിയൊന്നല്ല ഭീതിയുണ്ടെന്നാലും ആശങ്ക വേണ്ട കാര്യം കളിയൊന്നല്ല ആകുലരാകാതെ ആരോഗ്യ കേരളം വീണ്ടെടുത്തിടണമൊന്നായി ആകുലരാകാതെ ആരോഗ്യ കേരളം വീണ്ടെടുത്തിടണമൊന്നായി വീണ്ടെടുത്തിടണമൊന്നായി അറിയുവാനില്ലിനി ആരും കൊറോണ എന്ന മഹാമാരിയെ ശങ്കയകറ്റി ചെറുത്തകറ്റിടണം നാട്ടിൽ നിന്ന മഹാവ്യാധിയെ അറിയുവാനില്ലിനി ആരും നമ്മൾ കൊറോണ എന്ന മഹാമാരിയെ ശങ്കയകറ്റി ചെറുത്തകറ്റിടണം നാട്ടിൽ നിന്ന മഹാവ്യാധിയെ മലയാളം എന്ന കസവുകൊടിയുടെ കീഴിൽ നാം കേരളീയരായതിൻ്റെ 65-ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 നാം ഐക്യ കേരളമായി അല്ലെങ്കിൽ ഒന്നായി രൂപപ്പെട്ടത് 1956 നവംബർ 1 മുതലാണ്. ഈ കേരളപ്പിറവി ആഘോഷത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആശംസകളും ഹാർദ്ദമായി നേരുന്നു. 44 പുഴകളും 34 കായലുകളും മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന അതിസുന്ദരമായൊരു നാടാണ് നമ്മുടെ കേരളം.
പഴശ്ശിരാജാവിൻ്റെയും കുഞ്ഞാലിമരക്കാരുടെയും ധീര പോരാട്ടങ്ങൾക്ക് വേദിയായി തീർന്ന നാട്. എം ടി വാസുദേവൻ നായരുടെയും ഒ എൻ വി കുറുപ്പിൻ്റെയും തകഴി ശിവശങ്കരപ്പിള്ളയുടെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും എസ് കെ പൊറ്റക്കാടിൻ്റെയും നാട്. ആദിശങ്കരൻ്റെ ആദർശങ്ങൾ നിറഞ്ഞ നാട്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും എല്ലാം ചിന്തകൾ കൊണ്ട് സമ്പന്നമായ നാട്. ഈ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് അഭിമാനകരം തന്നെ. എന്നാൽ ഈയിടെയായി നമ്മെ അസ്വസ്ഥരാക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഓഖിയും നിപ്പയും പ്രളയവും എല്ലാം നമ്മെ അസ്വസ്ഥരാക്കുന്നു. നാം അതിനെയെല്ലാം അതിജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. 2020 മുതൽ നമ്മൾ കൊറോണ എന്ന വൈറസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി പോന്ന ഒരു കുഞ്ഞൻ വൈറസ് ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ ഒരു കാലഘട്ടമാണിത്. കൊറോണ വൈറസുമായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. എങ്കിലും ഈ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നാം പഠിക്കണം. നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസവും ജീവിതവും നമുക്ക് തിരികെ പിടിക്കണം. ഒരു തുണ്ടു ചന്ദ്രനും ഒരുപിടി നക്ഷത്രങ്ങളും ഒരാകാശത്തെ പ്രകാശിതമാക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്രകാശം. നിങ്ങളാണ് ഞങ്ങളെയും പ്രകാശിതരാക്കുന്നത്. നമുക്കൊരു കാര്യം തീരുമാനമെടുക്കാം. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കൊറോണയെ കൊണ്ടുവരില്ലെന്ന്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊറോണയെ കൊണ്ടുവരില്ലെന്നുള്ള ഉറച്ച ഒരു തീരുമാനം നമുക്കെടുക്കാം. ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഉത്കണ്ഠ വേണ്ട, ഉണർവോടെ പഠിക്കുക. ഞങ്ങൾ അധ്യാപകർ നിങ്ങൾക്കൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫ് ജീസസ് നിങ്ങളെ ഏറ്റവും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. Back to school.